நீ போர் அடிக்கணும் உருடி மேலே மாதிரி காமெடி அடிக்கிறது உருடி சமாதானத்தை வந்து இருக்கான ரெண்டெண்ணம் கூட வந்து ஒட்டிக்கோ பல்ல போடல அம்மா இங்க ஒட்டாம பட்டன எடி எப்படியான போர் அடிக்கணும் ഒന്നും ചെയ്യാൻ ഇവിടെ ഒന്നും ഇല്ലേ പണിയൊന്നും ബാക്കി ഇല്ലേ പണി ഞാൻ എഴുതി തരട്ടാ ലിസ്റ്റ് തരട്ടാ പണി എന്തോന്ന് പണി അടുക്കള തൊട്ട് അങ്ങോട്ട് പറയട്ടാ വേണ്ട വേണ്ടേ വേണ്ട പിന്നെ ബോറടി മാറാൻ വരെന്തിനും ചെയ്യും കളിക്കാൻ പറ്റിയ പ്രായം എനിക്ക് പിന്നെ പിന്നെ പ്രായം ഒന്നും ഇല്ല കളിക്കാനായിട്ട് പോയവിടെ അമ്മ പണ്ടത്തെ എന്തെങ്കിലും കളി കളിക്കാമ പണ്ടത്തെ എന്തെങ്കിലും ഗെയിംസാ അമ്മയുടെ കാലഘട്ടത്തോളം ആ വലിയ അനക്കൊന്നും ഇല്ലാത്ത കളിയാണെങ്കിൽ വല്ലതും കളിക്കാൻ അങ്ങനെ എന്തെങ്കിലും കളിക്കാം ഒരു കളിയുണ്ട് ചൂടാ തണുപ്പ ഇട്ടൂലി കേട്ടിട്ടുണ്ടോ കൊച്ചിലെ നിങ്ങളെ കൂടെ കളിപ്പിക്കുവായിരുന്നല്ലോ നീ കേട്ടില്ലേ കളിച്ചിട്ടുണ്ട് നീ കൊച്ചിലെ പിന്നെ ഒളിപ്പിച്ച കളി എന്ന് പറയൂലേ പിന്നെ ഒളിപ്പിച്ച കളി നമ്മളെവിടെയെങ്കിലും കൂടെ ഒന്ന് പിന്നെ ഒളിപ്പിക്കുന്നു പിന്നെ എന്റെ അടുത്ത് എല്ലാം ചൂട് ദൂരെ ആണെങ്കിൽ തണുപ്പ് അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നത് അങ്ങനെ ഒരു സാധനം അങ്ങനെ കളിക്കാം കളിക്കാം പിന്നെ പിന്നീട് അതാണല്ലോ എപ്പോഴും പിന്നെ ആരൊളിപ്പിക്കും ഞാൻ ഒളിപ്പിക്കാം അമ്മയാ ഞാൻ ഒളിപ്പിക്കാം അത് മാനം കണ്ട അത് ഞാൻ നീക്കോ കണ്ണട ശരി ഓക്കേ ശരി ഒന്നിട്ട് പത്ത് വരെ പോരെ 15 ഓക്കേ 1 2 3 4 5 6 7 8 9 10 നീ കണ്ടുപിടിക്കാൻ കിടക്കട്ടാ വാ ചെല് ഇപ്പൊ എന്തോന്ന് ഞാൻ എന്തോന്ന് ഞാൻ എന്തോന്ന് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ പോവോ ഇവിടെ നിങ്ങൾക്ക് അറിയിട്ട് വന്നു ഇപ്പഴാ തണുപ്പ് തണുപ്പ് ഇവിടെയാ ഇവിടെയാ തണുപ്പ് തണുപ്പ് അമ്മ ഇവിടെയാ തണുപ്പാ ഇവിടെ കൊടും തണുപ്പ് എവിടെയെന്ന് പറ അമ്മ ഞാൻ പറയാനാണെങ്കിൽ പിന്നെ എന്തോന്ന് കയ്യിലും എടുത്ത് തന്നാ പോരെ കണ്ടുപിടിക്കുള്ളരെ അമ്മേ ഇപ്പഴാ ഇപ്പഴാ ചെറിയ ചൂട് ഒരാൾക്ക് ചെറിയ തണുപ്പ് ചൂടൊക്കെ ചെറിയ തണുപ്പ് എനിക്കോ നിനക്ക് തണുപ്പ് ചെറിയ തണുപ്പ് ഇത് എവിടെ അമ്മ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചാ രാഗടിക്കണമ്മ ഇപ്പഴോ ചൂടാ എന്തോമ്മ എവിടെ അമ്മ വെച്ചിരിക്കണ ലാഗടിക്കണമ്മ കണ്ടുപിടിക്കി അമ്മ ഇപ്പഴാ എനിക്ക് ഇപ്പഴോ ഇപ്പൊ തണുപ്പ് തന്നെ ഇപ്പഴും തണുപ്പ് ഇത് എന്ത് ഇത് അമ്മ മതിന്റെ അപ്പുറത്ത് എടുത്തിട്ട് വേണം സത്യം പറ മണി ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റും എന്തോ അടി ഇത് എന്റെ പുറകെ നടക്കണേ ഇപ്പഴാ അമ്മ ഇപ്പഴാ ഇപ്പഴാ ചൂട് ചൂടാ തപ്പടി അമ്മ എനിക്കറിയാം ഇവിടെ എവിടെയോ ഓടിപ്പിച്ചിട്ടുണ്ട് ഇല്ല മാമാനെ മാലയിൽ നിന്ന് മാല നിന്ന് മുട്ടീരാ ഇല്ല എന്റെ അല്ലെ പോക്കറ്റ് പോലും ഇല്ല കണ്ട ഞാൻ രവിച്ചേട്ടൻ കാണാവുന്നാണ് രവിയേട്ടനെ അകത്ത് പണി ചെയ്തോണ്ടിരിക്കാണ് എനിക്കൊന്ന് അർജുനനെ കാണണം ശരി ശരി വിളിക്കാം വിളിക്കാം പേരെന്തോ ഞാൻ മണികണ്ഠൻ വന്നെന്ന് പറഞ്ഞു മണികണ്ഠൻ അല്ലേ ഞാൻ പോയിട്ടോ ഒരു കാര്യം ചെയ്യൂ വരൂ അകത്തേക്ക് വരൂ ഏട്ടാ എന്തോന്നാ രതീശേ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ഫയല് സെറ്റിൽ ചെയ്യണ്ടേ എന്തോ തമാശയാണെന്നാണ് വിചാരിക്ക ഞാൻ ഒരു കാര്യം പറയാം ഉച്ചയ്ക്ക് മുമ്പ് ആ ബില്ല് മിസ്സായ ബില്ലുകളെല്ലാം കണ്ടുപിടിക്കണം എന്നിട്ട് എന്നെ വിളി അല്ലെ കൂടുതലൊന്നും എന്നോട് പറയണ്ട എനിക്ക് കേൾക്കണ്ട അല്ല നിസ്സാരമായിട്ട് കാണുകയാണല്ലോ എന്നിട്ട് വിളി അവൻ ചെയ്യണ പണിയാണ് ഞാൻ ചെയ്യണമെന്ന് ഒരു വിചാരവും ഇല്ല എന്നിട്ട് ബില്ല് കണ്ടില്ല രവിസാറേ ബില്ല് കണ്ടില്ല രവിസാറേ എന്തോ ചോറ്റക്കാണ് സംസാരിക്കുന്നേ ആ രതീഷിന്റെ കാര്യം തോറ്റ അവനെ കൊണ്ട് അതെന്നെ ഒന്നുമില്ല അച്ഛ അച്ഛനെ കാണാൻ ആരോ ഫ്രണ്ട് വന്നിരിക്കുന്നു എന്തോ മണികണ്ഠൻ എന്തോ ഒരു പേര് പറഞ്ഞു മണികണ്ഠന് എനിക്ക് തന്നെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല മണികണ്ഠൻ വാ
മക്കളെ അയാളൊരു എക്സിക്യൂട്ടീവ് ഡ്രസ്സാണ്. കയ്യിലൊരു ബാഗ് ഉണ്ടോ? ഉണ്ട്. അച്ഛൻ അറിയാവോ? അയ്യോ, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ അങ്ങനെ പറയാതിരിക്കാൻ പറ്റും. മോളെ, നീ ഇവിടെ, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. എന്തോന്ന് ശരിയാവില്ല അച്ഛൻ, ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു പോയി. അത് കുഴപ്പമില്ല, നീ പോട്ട്, ഞാൻ ഇവിടെ ഇല്ല. ഇതുവഴി എവിടെ പോയെന്ന് പറഞ്ഞു? ഇതുവഴി എവിടെ പോണത്? എന്തോ അച്ഛൻ മണ്ടന അച്ഛാച്ച, ഇതുവഴി എവിടെ പോണത്? എന്റെ പോന്നു മോളെ, അയാൾ ഇപ്പൊ എന്നെ കണ്ടാ ശരിയല്ല, അത് പ്രശ്നമാവും. അപ്പഴേ എന്ത് പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നത്തി പറ? ഞങ്ങൾ തമ്മിൽ പ്രശ്നമല്ല, ആ പ്രശ്നം ഒന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ല. നീ പോട്ട്, അയാളെ പറഞ്ഞു വിടാൻ നോക്കും. അതൊന്നും പറ്റൂല, ഇനിയിപ്പോ ഞാൻ മാറ്റി പറഞ്ഞു, എനിക്ക് ഭ്രാന്താന്ന് അയാൾ പറയും. അച്ഛന്റെ പെങ്കി മോളല്ലേ, പോടാ ചേർന്ന് പോയിട്ടെ. ഇല്ല ഇല്ല, മോള് പോയിട്ട് അയാളെ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്ക്. അച്ഛൻ ഞാൻ എന്ത് പറഞ്ഞു ഒഴിവാക്കാൻ? അല്ലെങ്കിൽ തന്നെ ആവശ്യമില്ലാത്ത കാര്യം തന്നെ മിനിറ്റ് മിനിറ്റ് ഐഡിയ വരുന്നോളാണ്. മോളെ ചെല്ലി, എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കാൻ. അച്ഛൻ നാണല്ലേ അച്ഛാ, എന്നെ ഇങ്ങനെ കള്ളം പറയാൻ പഠിപ്പിക്കാൻ? കള്ളം പറയാത്ത ഒരാള് അച്ഛൻ എന്ത് വേണം? ചെല്ലെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു അച്ഛനെ ഒഴിവാക്ക്. എനിക്കറിയാം അച്ഛന്റെ പൊന്നി പെങ്കി മോളല്ലേ. അച്ഛ റൂമിൽ ഇരിക്കുക? ഇല്ല, റൂമിൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇവിടെ ഇല്ലേ? ഇപ്പൊ ഇല്ല. എവിടെ പോടു, എവിടെ പോടു? അയ്യോ, അച്ഛ അവിടെ ഇല്ലെന്ന് പറഞ്ഞ ഇതെന്തോ വിശ്വാസം ഇല്ലാത്തോലെ. ഇവിടെ കാര്യം ഇങ്ങോട്ട് കയറി പറഞ്ഞു. അച്ഛൻ പറയാതെ ഒരിടത്തും അങ്ങനെ പോകൂലല്ലോ. ഇല്ല, ഇപ്പൊ പുറത്തോട്ട് എവിടെയെങ്കിലും പോയി കാണൂലേ. അപ്പൊ ഉടനെ തിരിച്ചു വരില്ലേ? എന്തോട്ടോ ഉടനെ തിരിച്ചു വരൂല. അല്ല, രവിയേട്ടനെ വിളിച്ചിട്ടാണോ വന്നേ? ആ, ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ എപ്പോഴും വിളിക്കുമ്പോഴും റോങ് നമ്പർ റോങ് നമ്പർ എന്ന് പറഞ്ഞു. റോങ് നമ്പറോ? ഏട്ടൻ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പറയോ. ആ, ഏത് നമ്പറിൽ വിളിച്ച? ആ, നമ്പർ മാറി കാണുമായിരിക്കും. ഈ നമ്പർ അല്ലേ? 9856482222. ആ, ഇത് അച്ഛന്റെ നമ്പർ തന്നെയാ. പിന്നെ ഇത് കിട്ടാത്തെ ഒരേ ഒന്നോ രണ്ടോ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി കാണും. ഇല്ലടി, കറക്റ്റ് നമ്പർ തന്നെ. ആ, വാങ്ങാണെങ്കി പിന്നെ. അല്ല, ഇനിയിപ്പോ എന്തെങ്കിലും കാര്യം ചെയ്യും, ഒന്നുകൂടെ വിളിച്ചു നോക്കിട്ട് വന്നാ മതി. ഇപ്പൊ ചേട്ടൻ പുറത്തു പോയതല്ലേ? വേറെ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതേ ഉള്ളൂ. അല്ല ഏട്ടാ, ഏട്ടന് ഇവിടുത്തെ അഡ്രസ് എങ്ങനെ കിട്ടി? വിളിച്ചിട്ട് കിട്ടിയില്ലാന്നല്ലേ പറഞ്ഞേ? ഞാൻ രവിച്ചേട്ടനെ ലാസ്റ്റ് കണ്ട സമയത്ത് ഈ അഡ്രസ് തന്നേ, അപ്പൊ ഞാൻ തപ്പി പിടിച്ചു വന്നു. ഓ, അല്ല, രവിയേട്ടനോട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഞാൻ രവിയേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ഡിസിഷൻ അറിയണം, അതിനാണേ വന്നു. ഞങ്ങള് പറഞ്ഞേക്കാൻ വരുമ്പോ. എടി, എന്തടി അച്ഛ എവിടെ പോയത്? മണി, ഞാൻ എങ്ങും പോയില്ല. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എടി കള്ളി, അച്ഛൻ ഇവിടെ ഉണ്ടായിട്ട് എന്തെടി ഇല്ല എന്ന് പറഞ്ഞ പാവൻ ചേട്ടനായിരുന്നത്. ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല, അച്ഛൻ തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞത് ഞാൻ ഇവിടെ ഇല്ലാന്ന് അയാൾക്ക് പറയാം. അത് മണി, ആ മണികണ്ഠനുള്ള ഭയങ്കര ശല്യമാണെന്ന്. എപ്പം വന്നാലും ഇങ്ങനെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കും, നമ്മുടെ ഒരു പണിയും നടക്കൂല. ഭയങ്കര വർത്തമാനമാണെന്ന്. വീട്ടിൽ വളരെ മോശമായി, വീട്ടിൽ വന്ന ഒരാളും ഇങ്ങനെയാണ് പെരുമാറുന്നേ. എന്തോന്ന് മണി, ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണ്, ഞാൻ ഉടനെ വരൂലേ. അയാൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയെന്താ അറിയോ? രവിയേട്ടനോട് എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഡിസിഷൻ അറിയണം. ചുമ്മാ എനിക്കറിഞ്ഞു. അത് മാത്രല്ല, ഞാനാണെങ്കിൽ ഒരു അർജന്റ് വർക്കിലായിരുന്നു, അവനെ കണ്ടാ സംസാരിച്ചോണ്ടിരിക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വരുവായിരുന്നു. എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അയാൾ വന്ന് പറഞ്ഞു, ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് പോകൂടായിരുന്നു, അതല്ലേ മാന്യത? കണ്ടു കഴിഞ്ഞാ അവൻ പോവൂല, അതല്ലേ. എനിക്ക് ഓഫീസിൽ നല്ലൊരു തിരക്കുള്ള വർക്കുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനുമായിട്ട് കഥ പറഞ്ഞോണ്ടിരിക്കുന്ന, ചുമ്മാ ഇങ്ങനെ സമയം കളയുന്നല്ലാതെ ശല്യമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടുന്നത്? എന്ത് കാര്യം രവിയേട്ടനോട് പറഞ്ഞത്? ഡിസിഷൻ അറിയിക്കാനായിട്ട് പറഞ്ഞില്ല. അയാൾ എന്തെങ്കിലും ഇങ്ങനൊക്കെ സംസാരിച്ചോണ്ടിരിക്കും, എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും പറയണത്, അത്രേ ഉള്ളൂ. അതെ മണി, നീ ഒരു കാര്യം ചെയ്യ്, ഒരു ചായ എടുത്തോ. ഓ, തന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോണേ. അമ്മ, സംതിങ് ഫിഷി. ഉരുളക്കുപ്പേരി.